അടിപൊളിയാ. ഒറ്റവാക്കി പറഞ്ഞ എന്തോ ഒറ്റവാക്കി പറഞ്ഞാൽ കിടൂ, എളുപ്പമല്ലേ? ധനുഷ് എന്ന് പറഞ്ഞാൽ നമ്മളെ തിയേറ്ററിലെ എക്സ്പീരിയൻസ് ആണ് മെയിൻ ആയിട്ട്. എന്ന് വെച്ചാൽ നമ്മള് ഒ ടി ടി കാണരുത്, തിയേറ്ററിൽ വന്ന് കാണണം. ക്വാളിറ്റിയാണ്, അതുപോലെ ബാർ സീക്വൻസ് എല്ലാം നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച് ആണ്. ഓക്കെ, താങ്ക് യു. അല്ല, എക്സ്പെക്ടേഷൻസ് എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്, ഫുൾ എന്റർടൈനിങ് ആയിരുന്നു. മാസ് ക്യാരക്ടറാണ്, നല്ല മാസ് ക്യാരക്ടറാണ്, അടിപൊളിയായിട്ടുണ്ട്. ആവറേജ് പടം. പടം കൊള്ളാം ബ്രോ, പക്ഷെ ബി ജി മാത്രം കൺവിൻസിങ് ആയില്ല. ഇല്ല ഇല്ല ഇല്ല, ബാക്കി ആക്ഷൻസ് എല്ലാം അടിപൊളിയാണ്. ക്യാപ്റ്റൻ മില്ലർ ആണ് കണ്ടത്, നല്ല പടമാണ്, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. കെ ജി എഫ് എന്നൊന്നും പറയാനില്ല നമുക്ക്, അല്ലെ, അത്യാവശ്യം നല്ലൊരു കെ ജി എഫ് ആയിട്ടൊന്നും അങ്ങനെ ഒന്നും നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും പറയാൻ പറ്റില്ല. ടോട്ടലി ഡിഫറെൻറ്റ് മൂവിയാണ്, ഒരു ഒരു പഴയ ഒരു ഒരു സെറ്റിൽ വെച്ചേക്കുന്നൊരു പടമാണ്. മേക്കിംഗ് കിടുതമാണ്, ബി ജി എം സൂപ്പറാണ്, ധനുഷിൻ്റെ ആക്ടിങ് അതുപോലെ തന്നെ രസമാണ്, കാസ്റ്റ് എല്ലാം സൂപ്പറാണ്. അങ്ങനെ പോരായി ഒന്നും പറയാനില്ല, ലാസ്റ്റ് സെക്കൻഡ് വരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു പടമാണ്. പടം നല്ല പടം തന്നെ. ആക്ച്വലി സോറി, നാ ധനുഷോട ആക്ടിങ് വൈസ് ബെസ്റ്റ്. ആൾസോ പ്രിയങ്ക, സന്ദീപ് കിഷാൻ, சிவராஜ் இதில் வந்து எல்லா கேரக்டரும் நல்லா பண்ணியிருக்காங்க. அதே மாதிரி ஜி வி பிரகாஷ் சொல்லவே வேணும். அதோட சினிமாட்டோகிராஃபி ஆர்ட் டைரக்டர் இதில் மென்ஷன் பண்ணுவோம், ஆர்ட் டைரக்டர் பிளஸ் எடிட்டர் இதில் மென்ஷன் பண்ணி ஆகணும். ஏன்னா அவங்களோட நமக்கு ரீக்ரியேஷன் நல்லா தெரியும். ஆக்சுவலி பெரிய பிளேசஸ் கிடையாது, நம்ம வந்து ஃபுல் அண்ட் ஃபுல் இந்தியாவும் அப்படி காட்டணுங்கிற அவசியம் இல்லை. பட் ஆனால் ஒரு குறிப்பிட்ட பிளேஸை வந்து எவ்வளோ அத்தன்டிக்காக காட்ட முடியுமோ அதை காட்டியிருக்காங்க. ஸோ பெஸ்ட் ஃபிலிம் வாட்ச் இன் தியேட்டர்ஸ். ஓகே, தேங்க் யூ. നല്ല ധനുഷിന്റെ ഒരു തിരിച്ചു വരാനാണ്, നല്ല ബി ജെ പിയും നല്ല എല്ലാം ഉണ്ട്, നല്ലൊരു പടം. അതെ അതെ അതെ, ക്ലൈമാക്സ് ഒക്കെ ട്വിസ്റ്റ് ഉണ്ട്, നല്ല പടം. കരിയർ ബെസ്റ്റാണ് ധനുഷിന്റെ, അടിപൊളി മാസം. അടിപൊളി സെറ്റ് പാടാം വെച്ചാൽ എല്ലാം, അതായത് നമ്മുടെ ധനുഷിന്റെ പെർഫോമൻസ് ആണ്, പിന്നെ മൊത്തത്തിൽ ആംബിയൻസ്, ഡയറക്ഷൻ എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ ട്രെയിലർ കണ്ടില്ലായിരുന്നു, ഒന്ന് ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് പറയാം, പക്ഷേ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു, പൊളിച്ചു. ഇഷ്ടപ്പെട്ടാണ് ധനുഷണൻ തന്നെ, ധനുഷണനും നമ്മളെ ശിവകുമാർ സാർ, വിജയമൊക്കെ പിന്നെ ഫസ്റ്റ് തൊട്ട് പിന്നെ വിഷയമാണ് ഇവര്, ഇതൊക്കെ ഉണ്ട് ക്ലാസിക്കും ഇതെല്ലാം. നായിക കുഴപ്പമില്ല, നായികയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ഈ വർഷത്തെ എന്തായാലും പടം കൊള്ളായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രെയിലർ ആക്ച്വലി ഞാൻ ട്രെയിലർ കണ്ട് കാണാതെയാണ് ഈ പടം വന്ന് കണ്ടത്. ഓഫ്കോഴ്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എടുത്തു പറയേണ്ട മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്, അടിപൊളി മ്യൂസിക് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്, തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ആണ്, നല്ല പടമാണ്, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ആണ്. മേക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്, വി എഫ് എക്സ് വർക്ക് തന്നെയാണ്, സൂപ്പർ വി എഫ് എക്സ് വർക്ക്. ബി ജി എം ഒക്കെ സൂപ്പർ ആയിരുന്നു, നല്ല ബി ജി എം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, നല്ല നല്ല മൂവിയാണ്, എല്ലാവരും വാച്ച് ചെയ്യണം. കണക്റ്റഡ് ആക്കുന്ന രീതിയിലാണ് പടം പോയേക്കുന്നത്. ഈ പിന്നെ മ്യൂസിക് ഒരു രക്ഷയില്ല, അത്രയും കിടിലായിട്ട് ആയിരത്തിന് ശേഷം ഇത്രയും ബ്ലെൻഡ് ചെയ്തൊരു മ്യൂസിക് ഇല്ല. എന്നാൽ പിന്നെ ഇൻ്റർവെല്ലിന് മുമ്പും എല്ലാം പടം ഭയങ്കര എൻഗേജിങ് ആൻഡ് ത്രില്ലിങ് ആയിട്ടാണ് പോയേക്കുന്നത്. ഒരു ഒരു സൈലൻസ് ഡൗൺ ആയിട്ടില്ല, ഇമോഷണലി നമ്മുടെ പടമായിട്ട് അത്രയും കണക്റ്റഡ് ആവുന്നുണ്ട്. മേ ബി ഒരു സെക്കൻഡ് പാർട്ട് ഇന്നുള്ള സ്കോപ്പ് വേ ഒട്ടാക്കി തന്നെയാണ് പടം പോയേക്കുന്നത്. ആക്ഷൻ സീക്വൻസ് ഒക്കെ പക്കായിട്ട് എടുത്തിട്ടുണ്ട്. ആ ക്ലൈമാക്സിൽ ആ 700 പേരുള്ള സീനൊക്കെ പക്കായിട്ട് നമ്മളായിട്ട് അത്രയും ടച്ചബിളായിട്ട് തന്നെ പോയിട്ടുണ്ട് പടം. പടം ഒരു സ്ഥലത്തും ഡൗൺ ആയിട്ടില്ല, അപ് ടു ആ ലെവലിൽ, അപ് ടു എൻഡ് വരെ ആ ലെവലിൽ തന്നെ പോയിട്ടുണ്ട് പടം. ധനുഷ് ഒരു രക്ഷയില്ല, ശിവണ്ണയും പ്രിയങ്ക എല്ലാവർക്കും എല്ലാവർക്കും സ്പേസ് ഉണ്ട് പടത്തിൽ. ബാക്കിയുള്ള പടങ്ങളൊക്കെ എല്ലാവർക്കും പടത്തിലുള്ള ഈ എല്ലാ ക്യാരക്ടേഴ്സിനും സ്പേസ് ഉണ്ട്. ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആവും പടമായിട്ട്, പക്ക പടം. കണ്ടായിരുന്നു. അപ്പൊ മൂവി കണ്ടപ്പോ എങ്ങനെയുണ്ട്?
ടീസറും ട്രെയിലറും ആ എഡിറ്റിംഗ് പക്കയായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു കാണണം എന്നുള്ള സംഭവം തോന്നിയില്ല. പക്ഷെ പടം കണ്ടപ്പോ ഒന്നും പറയില്ല, കിട്ടില്ല. ഇല്ല 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 ഇത് ഇല്ലല്ല, ഒരു ക്ലാസ് ആണ്. പക്ഷെ അങ്ങനെ മൊത്തത്തിൽ ക്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഒന്നാമത്തെ പോയിന്റ് പറയേണ്ട ജി വി പ്രകാശ് നമ്മളെ ഒന്നും പറയും അങ്ങനെ ഇരുത്തി കത്തിച്ചെന്ന് പറയാം, വന്യായാക്കി കളഞ്ഞ്. എനിക്ക് ഒന്നും ഒരു രീതിയിലും ബാഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സീൻ പോലും ഇല്ല. എന്തെങ്കിലും നമുക്ക് ലാഗ് തോന്നുമ്പോൾ ജി വി പ്രകാശ് കയറി കത്തി. ആ ആ അതെ അതെ, മിക്ക സീനും ജി വി പ്രകാശ് തകർത്തിട്ടുണ്ട് പടം. പിന്നെ വേറെ ലെവലാണ്.